മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം. മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കാര്യങ്ങൾ തുറന്നു പറയുന്നവരെ സഖാവാക്കുകയാണെന്നും ഉമർ ഫൈസി പറഞ്ഞു. സമസ്ത വിലക്കിയ പരിപാടികളിൽ പാണക്കാട്ടെ നേതൃത്വം പങ്കെടുക്കുന്നുവെന്നും CIC വിഷയത്തിൽ ലീഗ് നേതൃത്വം സമസ്തയ്ക്കെതിരെ നിലപാടെടുത്തുവെന്നും സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം പറഞ്ഞു. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിനെതിരെയും ഉമർ ഫൈസി രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. ലീഗ് ജനറൽ സെക്രട്ടറി സമസ്തയെ നിരന്തരം അപമാനിക്കുകയാണെന്നും ഇതിൽ സമസ്ത പ്രവർത്തകർക്ക് വേദനയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സമസ്ത വിലക്കിയ പരിപാടികളിൽ ബാഫക്കി തങ്ങളോ പൂക്കോയ തങ്ങളോ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളോ ഉമർ അലി തങ്ങളോ ഹൈദർ അലി ഷിഹാബ് തങ്ങളോ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. നിരന്തരം സമസ്തയെ ലംഘിച്ചുകൊണ്ട് ഇതര പ്രസ്ഥാനക്കാരുടെ സമ്മേളനങ്ങളിലും ആദർശ പ്രചരണ പരിപാടികളിലും പങ്കെടുക്കുന്നു. ലീഗിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചവരാണ് സമസ്തയോടൊപ്പം. അത് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളും പൂക്കോയ തങ്ങളും മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളും ഉമർ അലി ഷിഹാബ് തങ്ങൾ ഹൈദർ അലി ഷിഹാബ് തങ്ങളൊക്കെ കാലത്ത് അങ്ങനെ തന്നെയാണ്. ഇപ്പം അതിൻ്റെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇപ്പം ഇതര പ്രസ്ഥാനക്കാരുടെ മേഖലയിൽ അവരുടെ പ്രചരണ പരിപാടികൾ സമ്മേളനങ്ങൾ അതിലൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാവർക്കും തിരിയുന്ന സമസ്തയുടെ തീരുമാനമാണ്. അങ്ങനെ പാലിച്ചു പോന്നിരുന്നു. സമസ്തയ്ക്കെതിരായ മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയ സംഘടനകളുടെ പരിപാടികളൊന്നും പങ്കെടുത്തിരുന്നില്ല. ഇത് എല്ലാവർക്കും അറിയാം. ഇന്ന് അതിനൊക്കെ മാറ്റമുണ്ടായിട്ടുണ്ട്. എവിടെയും പോവാ, എന്തും ചെയ്യുക, എന്ത് സമസ്ത എന്നൊരു നിലപാട്. CIC എന്ന് പറയുന്ന വാഫിയോഫിയ പ്രശ്നം ഉണ്ടല്ലോ, അതിൽ ഇപ്പോൾ ഇതുപോലെ തന്നെ വളവ് കണ്ടപ്പോൾ, വക്രത കണ്ടപ്പോൾ, സമസ്തയുടെ റൂട്ടിലല്ലാതെ സഞ്ചരിക്കുന്നത് കണ്ടപ്പോൾ, വാഫിയോഫിയ CIC എന്നൊക്കെ പറഞ്ഞത് സമസ്തയുടെ തണലിൽ വളർന്നതും അവർ വളർത്തിയതുമാണ്. പക്ഷേ അത് അതിൻ്റെ കടിഞ്ഞാൺ പിടിക്കുന്ന ആളുകൾ അതിനെ വഴിവിട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ അതിനോട് ബന്ധപ്പെടാൻ പാടില്ല എന്ന് ബന്ധവിച്ഛേദനം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ലീഗ് നേതൃത്വം അതിനെ ഉയർത്തിക്കൊണ്ട് നടക്കുകയാണ് സമസ്തയ്ക്കെതിരെ. CIC വിഷയത്തിൽ സമസ്തയ്ക്കെതിരെ പ്രവർത്തിച്ചു, പ്രശ്നങ്ങൾ തുറന്നു പറയുന്നവരെ സഖാവായി ചിത്രീകരിക്കുന്നു, സമസ്തയിലെ ആളുകൾ സഖാവാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇതിനെല്ലാം മറുമരുന്നാവില്ലെന്നും പൊന്നാനിയിലെ സ്ഥാനാർത്ഥി സമസ്തയുടെ ആളാന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ടെന്നും ഉമർ ഫൈസി പറഞ്ഞു. സമസ്ത അങ്ങനെയൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. എന്നാൽ പൊന്നാനി സ്ഥാനാർത്ഥി ഹംസ പറയുന്നതിൽ കാര്യമുണ്ടെന്നും ഹൈദരലി ഷിഹാബ് തങ്ങൾക്കെതിരെ ഹംസ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവമേറിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത, പ്രത്യേകിച്ച് ഇവിടെ ഭരിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് UDF. അതിൻ്റെ പരസ്യം കൊടുത്താൽ പത്രം കത്തിക്കല, ഇവിടുത്തെ സംസ്കാരം. അപ്പോൾ ഇതിനൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാക്കാതെ പോയിട്ട് ഞങ്ങളെ മുന്നിലെ വിഷയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമല്ല. ആ വിഷയങ്ങൾ എന്താണെന്ന് വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് തീർക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ പൊന്നാനി സ്ഥാനാർത്ഥി ഹംസ, അദ്ദേഹം ഒരു ഗുരുതരമായ ആരോപണം വിളിച്ചു പറയുന്നുണ്ട്, എല്ലാവരും കേട്ടതാണ്. ബഹുമാനപ്പെട്ട ഹൈദർ അലി ഷിഹാബ് തങ്ങൾ, അദ്ദേഹം ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവ് മാത്രമല്ല, ഒരു ആത്മീയ മേഖലയിൽ ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു വലിയ പണ്ഡിതൻ കൂടിയായിരുന്നു, മതപണ്ഡിതൻ കൂടിയായിരുന്നു. അങ്ങനെയുള്ള ഒരു മഹാനെ, അദ്ദേഹത്തിനെ വളരെ പീഡിപ്പിച്ച ഒരു സംഭവം ഹംസ പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഇടയാക്കിയത് ആ ഒരു സംഭവമാണെന്ന് ഇവരെ ആരോപിക്കുന്നുണ്ട്. ആ ആരോപണം ഇങ്ങനെ പരസ്യമായി പറഞ്ഞിട്ട് ആ സംഗതിയൊന്നും �ില്ല എന്നോ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് എന്നോ, അത്തരം കാര്യങ്ങളൊന്ന് വിശദീകരിച്ച് ജനങ്ങൾ മനസ്സിൽ നിന്ന് ഈ സംശയം തീർക്കേണ്ടതില്ലേ? ഉത്തരവാദിത്വപ്പെട്ടവരാരും അങ്ങനെ തീർത്തതായിട്ട് കണ്ടിട്ടില്ല. ഇതൊക്കെ വിഷയങ്ങളല്ലേ, ഇതൊക്കെ തീർക്കണം. ഇതൊക്കെ തീർക്കാതെ ഇങ്ങനെ പോലീസ് ഇട്ടിട്ട് തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് പോയാലൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ പലരും ചോദിച്ചപ്പോൾ ഇതുവരെയൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും ഇതൊന്ന് തീരേണ്ടത് തീർക്കാൻ വേണ്ടി ആരുടെ ഭാഗത്താണോ ന്യൂനത ഉണ്ടായതെങ്കിൽ അവർ മുന്നിട്ടിറങ്ങി പരിഹരിക്കണം. ന്യൂസ് ബ്യൂറോ മുക്കം.